ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി അടുത്തത് പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട വേറൊരു ഡിസീസ് ആണ്. ദ ഡിസീസ് ഇസ് കോൾഡ് ഗ്രേ ബ്ലൈറ്റ് ഇൻ കോക്കനട്ട്. കോക്കനട്ടിൽ ഈ ഒരു കളറിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലൈറ്റ് ഡിസീസ് നമുക്ക് കാണാൻ പറ്റും. ദ ഡിസീസ് ഇസ് കോസ്ഡ് ബൈ എൻ ഇമ്പോർട്ടൻറ്റ് കോസേറ്റീവ് ഓർഗാനിസം കോൾഡ് പെസ്റ്റോലിറ്റീഷ്യ പാൽമാറം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാത്തോജൻ ആണ് ഇതിലുള്ളത്. ദ പാത്തോജൻ ഈസ് കോൾഡ് പെസ്റ്റലോഷ്യ പാൽമാരം, പെസ്റ്റലോഷ്യ പാൽമാറം എന്നാണ് ഇത് പറയുന്ന പാത്തോജന്റെ പേര്. എവിടെയൊക്കെയാണ് ഈ ഡിസീസ് കാണപ്പെടുന്നത് നോക്കൂ. വേൾഡ് ഏഷ്യയില്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ ആൻഡ് സൗത്ത് പെസഫിക് ഏരിയയിലാണ് ഇത് വളരെ പ്രധാനമായിട്ട് കാണുന്നത്. ദെൻ കമ്മിങ് ടു ഇന്ത്യ, തമിഴ്നാടു, കേരള, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്, നമ്മളെ വീട്ടിലെ തെങ്ങിന്റെ ഓലയിൽ മോളും ഈ പറയുന്ന പ്രോബ്ലം നമുക്ക് കാണാൻ പറ്റും. ഇതിന് പ്രധാനമായിട്ടും ഇതിന് കാണാനിരിക്കുന്ന ഹോസ്റ്റ് എന്ന് പറയുന്നത് തെങ്ങാണ്. പാത്തോജന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. പെസ്റ്റലോറ്റിസ് പാൽമാറം ഈസ് ദ കോസേറ്റീവ് ഏജന്റ് ഓഫ് എ ഫംഗൽ ഡിസീസ് ഓഫ് ബനാന, ഒക്കർ ആൻഡ് കോക്കനട്ട് ആൻഡ് ഡേറ്റ് പാം. ദ ഫംഗസ് കോസസ് ലീഫ് സ്പോട്ട്, പീറ്റിയോൾ, റാച്ചിസ്, ബ്ലൈറ്റ് ആൻഡ് സംടൈം ബഡ് റോട്ട്സ് ഓഫ് പാംസ്. അൺലൈക്ക് അതർ ലീഫ് സ്പോട്ട് ആൻഡ് ബ്ലൈറ്റ് ഡിസീസ് ആൻഡ് ആൾസോ ഡിസീസ്, പെസ്റ്റലോപ്പിയ പാൽമാറം അറ്റാക്ക് ഓൾ പാർട്സ് ഓഫ് ദ ലീഫ് ഫ്രം ദ ബേസ് ടു ദ ടിപ്പ്. എല്ലാ പോർഷനെയും ഇതിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വേർ ആസ് മോസ്റ്റ് ഡിസീസ് ഓൺലി ഇൻഫെക്ട് ദ ലീഫ് ബ്ലേഡ് ഓർ ലീഫ് പീറ്റിയോൾ. മിക്കവാറും ഇത് എഫക്ട് ചെയ്യുന്നത് ലീഫ് ബ്ലേഡിനെ അല്ലെങ്കിൽ ലീഫ് പീറ്റിയോളിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. സാധാരണ ഏതൊക്കെ രീതിയിലുള്ള സിംറ്റംസ് ആണ് ഇത് പ്ലാന്റിൽ കാണുന്നത്? ദ ഇനീഷ്യൽ സിംറ്റം അപ്പിയേഴ്സ് ആസ് യെല്ലോയിഷ് ബ്രൗൺ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ബ്രൗൺ സ്പോട്ട് വിത്ത് ഗ്രേ ബ്രൗൺ മാർജിൻ. Then usually they are oval in shape and measures approximately 1 to 5 centimeter long. That is normally symptoms. As the disease advances, the spot coalesces to form larger irregular necrotic patches with grayish white center. The symptoms are noticed in leaflets of the outer whorl and give a blightened appearance. In advanced stage, the tips and margins of the leaflets dry and shrivel, ഗിവിംഗ് എ ബേൺഡ് അപ്പിയറൻസ്. എപ്പോഴും ഇതൊരു ബേൺഡ് അപ്പിയറൻസിലാണ് നമുക്കിതിന് കാണാൻ കഴിയുക. സി, ഇതാണ് നമ്മൾ പോപ്പുലർ ആയിട്ട് പറയുന്ന ഗ്രേ ബ്ലൈറ്റ് സിംറ്റം. സാധാരണ ഇതിന് പോപ്പുലർ ആയിട്ട് പറയുന്ന ഗ്രേ ബ്ലൈറ്റ് സിംറ്റംസ് എന്നാണ് പറയാം. സി, ഇതിന്റെ പ്രധാനപ്പെട്ട എപ്പിഡോമോളജി ആയിട്ട് നമ്മൾ കാണുന്ന ഡിസീസ് ഈസ് നോട്ടീസ്ഡ് ഇൻ ഫാംസ് വിത്ത് പൂർ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. ഡെഫിഷ്യൻസി ഓഫ് പൊട്ടാസ്യം ആൻഡ് എക്സസ് ഓഫ് നൈട്രജീനിയസ് ഫെർട്ടിലൈസേഴ്സ് ഫേവർ ദ ഡിസീസ് ഇൻസിഡൻസ്. സാധാരണ ഇതിന്റെ ഒരു ഡിസീസ് ഇൻസിഡൻസ് ആയിട്ട് കാണപ്പെടുന്നത് ഈ ഒരു പാറ്റേണിലാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മോഡ് ഓഫ് സർവൈവൽ ആൻഡ് സ്പ്രെഡ്. എങ്ങനെയാണ് ഇതിന്റെ സർവൈവലും സ്പ്രെഡും കാണിക്കുന്നത്? പ്രൈമറി സ്പ്രെഡ് ആൻഡ് സെക്കൻഡറി സ്പ്രെഡ് ത്രൂ കൊണീഡിയ ഫ്രം ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ്. സാധാരണ ആ രീതിയിലാണ് ഇതിന്റെ പറയുന്ന മോഡ് ഓഫ് സർവൈവൽ കാണുന്നത്. Favorable conditions, heavy infection is noticed during the monsoon when the temperature is 20 to 25 degrees Celsius and high humidity. അതിലാണ് ഏറ്റവും ഫേവർ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ. ദെൻ എന്തൊക്കെ രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക്? ബാലൻസ്ഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് ആണ്. റിമൂവ് ദ സിവിയർലി എഫക്റ്റഡ് ഓൾഡർ ലീവ്സ് ആൻഡ് ബേൺ. സ്പ്രേ ദ ട്രീസ് വിത്ത് ബോർഡോക്സ് മിക്സ്ചർ 1% ഓർ പ്രൊപയോകൊണാസോൾ ടിൽറ്റ് 0.3%. റെഗുലർ അപ്ലിക്കേഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് വാസ് റിപ്പോർട്ടഡ് ടു റിഡ്യൂസ് ദ ഡിസീസ് ഇൻസിഡൻസ്. സാധാരണ ഈ ബോഡോസ് മിക്സർ ഉപയോഗിക്കാം, അതിന്റെ പുറമെ ഈ റെഗുലർ ആയിരിക്കുന്ന അപ്ലിക്കേഷനും, എന്തൊക്കെ അപ്ലിക്കേഷൻ? ഡിസീസ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ക്ലോറൈഡ് വാസ് റിപ്പോർട്ടഡ് ടു റിഡ്യൂസ് ദ ഡിസീസ് ഇൻസിഡൻസ്. ദ നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് ഫൂട്ട് റോട്ട് ഓർ ക്യുക്ക് വിൽറ്റ് ഓഫ് പെപ്പർ. അനദർ ഇമ്പോർട്ടൻറ്റ് ഡിസീസ് ആണിത്, ക്യുക്ക് വിൽറ്റ് ഓഫ് പെപ്പർ. In the most important significance, on the Cuc wilt is one of the most destructive diseases of pepper prevalent in Kerala. Kerala ഏറ്റവും കൂടുതൽ കുരുമുളക് നശിച്ചു പോകാൻ കാരണക്കാരനായിരിക്കുന്ന ഒരു ഡിസീസ് ആണ് ഈ പറയുന്ന Cuc wilt of pepper എന്ന് പറയുന്നത്. The infection initiate with the onset of south west monsoon, affects all cultivable varieties and vines of all age group. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള cultivable variety ല് ഈ പറയുന്ന പെപ്പറിൽ ഇത് എഫക്ട് ചെയ്യാറുണ്ട്. Then എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്? കോളാർ എന്ന് പറയും. ഫോർമേഷൻ ഓഫ് വാട്ടർ സോക്ഡ് ലെഷൻസ്, ചേഞ്ചിങ് ടു വെറ്റ് സ്ലിമി ഡാർക്ക് പാച്ചസ് ഓൺ ദ കോളാർ റീജിയൻ ആൻഡ് റോട്ടിംഗ്. ഫുഡ് റോട്ട് ദ ഫാറ്റൽ സിംറ്റംസ് ഈസ് സീൻ അറ്റ് ദ കോളാർ റീജിയൻ റിസൾട്ടിംഗ് ഇൻ ക്യുക്ക് വിൽറ്റ്. റൂട്ട്സ്, റൂട്ട് ഇൻഫെക്ഷൻ ആൾസോ ഇനീഷ്യേറ്റ് ആസ് വാട്ടർ സോക്ഡ് ഡാർക്ക് പാച്ചസ് ഓൺ ഫീഡർ, ടെറിഷറി, സെക്കൻഡറി
and primary root resulting in high in root decaying and shredding of roots. സാധാരണ സിംപ്റ്റംസ് സാധാരണ കാണുന്നത് കോളർ ആൻഡ് റൂട്ട് റീജിയനിലാണ് കാണുന്നത്. സ്റ്റം റീജിയനിലും കാണാം. എങ്ങനെ? ദ ഇൻഫെക്ഷൻ ഓൺ റണ്ണർ ഷൂട്ട് ആൻഡ് കട്ടിങ്സ് കോസ് റൂട്ടിംഗ് ഓഫ് സ്പ്രൗട്ട് റിസൾട്ടിംഗ് ഇൻ ഷൂട്ട് റോട്ട്. ബ്രേക്കിംഗ് ഓഫ് സ്റ്റം അറ്റ് ദ നോഡൽ റീജിയൻ, ബ്രാഞ്ചസ് ടേൺ ഡൗൺ ഡാർക്ക് ബ്രൗൺ ഡ്യൂ ടു റോട്ടിംഗ്. ലീവ്സ് അൺഫോർച്ചുനേറ്റ്ലി ഡാർക്ക് ഓൺ യങ് ലീവ്സ് ഓർ ഷോസ് കോൺസെൻട്രിക് സോണേഷൻ with grayish center on mature leaves. Water soaked lesions and rapidly expands into large dark brown spot. ഇതെല്ലാം ഇതിൽ കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട സിംപ്റ്റംസ് ആണ്. ദെൻ സാധാരണ ഇതിന്റെ സ്പൈക്കിലും ബെറീസിലും ഇതിന്റെ ഈ പറയുന്ന ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ടില് വെതറിങ് ആൻഡ് ഷ്രിവലിംഗ് ഓഫ് ബെറീസ് ആൻഡ് ഹെവി സ്പൈക്ക് ഷെഡിംഗ് വിത്തൗട്ട് എനി ഡിസ്കളറേഷൻ. അതും ഇതിൽ കാണാൻ പറ്റുന്ന ഒന്നാണ്. സാധാരണ ഈ രീതിയിലാണ് നമുക്ക് ഡിസീസ് എഫക്ട് ചെയ്ത പ്ലാന്റിനെ കാണുന്നത്. ഓക്കെ, യു ക്യാൻ സി this is the normal disease which is normally found in the pepper trees. Then in the pathogen arana coastal organism phytophthora capsici leoni ennaanu idinde valare pradhanapetta causative organism. It is a heterothallic oomycetes. Idoru mycos adana, that is fungus aanu oomycetes il irunnaanu. Phytophthora capsici produce both a male and female type gametangia called an antheridium, male and an oogonium, female gametes. The oospores, zoospores and chlamydospores surviving in soil germinate with the receipt of monsoon showers and initiate infection in roots and at collar region. എന്തൊക്കെയാണ് ഇതിന്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ നോക്കൂ. ഫൈലം ഹെറ്ററോകോണോഫൈറ്റ, ക്ലാസ് ഓമൈക്കോട്ട, ഓർഡർ പെർണോസ്പോറയിൽസ്, ഫാമിലി പെർണോസ്പോറേസിയെ, ജീനസ് ഫൈറ്റോഫ്തോറ, സ്പീഷീസ് കാപ്സി. ഇതാണ് അതിൽ കാണപ്പെടുന്ന സാധാരണ സ്പൊറാഞ്ചിയ. ഈ ഒരു സൈസിലാണ് സ്പൊറാഞ്ചിയ നമുക്ക് കാണാൻ പറ്റുക. ഫേവറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഹെവി റെയിൻഫാൾ, മോർ നമ്പർ ഓഫ് റെയിനി ഡേയ്സ്, ഹൈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് മോർ ദാൻ 90%, ലോ ടെമ്പറേച്ചർ ഓഫ് 20 to 25 ഡിഗ്രി സെൽഷ്യസ്, ലെസ് സൺഷൈൻ ഹവേഴ്സ് ആർ ദ ഫേവറബിൾ ക്ലൈമറ്റിക് കണ്ടീഷൻ ഫോർ ദ ഡിസീസ്. മോഡ് ഓഫ് സ്പ്രെഡ് എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്? പ്രൈമറി സ്പ്രെഡ് ഓസ്പോർ വഴിയാണ് സ്പ്രെഡ് ചെയ്യുക. സെക്കൻഡറി സ്പ്രെഡ് സുവോസ്പോർ വഴിയാണ്. സെക്കൻഡറി ഇനോക്കുലം സുവോസ്പോസ് ലീഡ്സ് ടു സഡൻ ഔട്ട് ബ്രേക്ക്. സ്പ്രെഡ് ഈസ് ത്രൂ സോയിൽ, വാട്ടർ, റൂട്ട് കോണ്ടാക്ട്സ്, മൂവ്മെന്റ് ഓഫ് പീപ്പിൾ, സ്ലഗ്സ്, സ്നെയിൽസ്, യൂസ് ഓഫ് കണ്ടാമിനേറ്റഡ് ഇംപ്ലിമെന്റ്സ് എക്സെട്ര. ഇൻ ഇന്റർ കൾച്ചറൽ ഓപ്പറേഷൻ എസ്പെഷ്യലി സോയിൽ ഡിഗിംഗ് അറൌണ്ട് ദ വൈൻ, നിമാറ്റോഡ് ഇൻഫെസ്റ്റേഷൻ, റൂട്ട് മീലി ബഗ് അറ്റാക്ക് എക്സെട്ര പെഡിസ്പോസ് ദ ഇൻഫെക്ഷൻ. ഇതൊക്കെയാണ് സാധാരണ ഇവിടെ കാണപ്പെടുന്ന ഇൻഫെക്ഷൻസ് ആണ്. എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഫൈറ്റോസാനിറ്റൈസേഷൻ ആണ് വളരെ പ്രധാനപ്പെട്ട മാർഗം. ഡ്രഞ്ചസ് സച്ച് സ്പോട്ട് വിത്ത് 0.2% സി ഒ സി, ഓക്കെ, 2 gram ഓഫ് എൽ ആൻഡ് 1% ബോഡോക്സ് മിക്സർ ടു ദ ക്രെഡിക് ടു ദ കാർഡിയാറ്റി ദ ഇനോക്കുലം ഫ്രം ദ സോയിൽ. ഇത് ഏറ്റവും കൂടുതൽ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്നാണ്. പ്ലാന്റ് ഡിസീസ് ഫ്രീ റൂട്ടഡ് കട്ടിങ്സ്, എലോ പെനിട്രേഷൻ ഓഫ് സൺലൈറ്റ്, പ്രോപ്പർ pruning, use of biocontrol agents such as trichoderma viride, pseudomonas fluorescens and warm inoculated cutting. ഇതെല്ലാം സാധാരണ ഇത് മാനേജ് ചെയ്യാൻ ഇത് ഇനി വരാതിരിക്കാൻ വേണ്ട ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഡ്യൂരിങ് ഇനീഷ്യൽ ഫേസ് ഓഫ് ഇൻഫെക്ഷൻ ഡ്രഞ്ച് ദ വെയിൻസ് വിത്ത് 0.2% പൊട്ടാസ്യം സോഡിയം ഫോസ്ഫോണൈറ്റ്. സ്പ്രേ വിത്ത് 0.1 to 0.15 പൊട്ടാസ്യം സോഡിയം ഫോസ്ഫോണൈറ്റ് വിച്ച് ഇസ് കമ്പേഷബിൾ വിത്ത് ബയോ കൺട്രോൾ ഏജൻസ്. Do not use copper fungicide if the garden is protected with the biocontrol agent. Spray Ridomys Methylaxyl and Mancozob at 2 gram per liter. ഇതാണ് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഡിസീസ് ആയിട്ടുള്ള പേപ്പറും അതേപോലെ തന്നെ നമ്മൾ പറയുന്ന കോക്കനറ്റിലെ വളരെ പ്രധാനപ്പെട്ട ബ്ലൈറ്റ് ഡിസീസ്. നമ്മൾ പറയുന്ന രണ്ട് ഡിസീസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക്.